എന്താണ് കെ എൻ ഡാനിയലുമായിട്ടുള്ള കേസ് എന്നെൻ്റെ അടുത്ത് ചോദിച്ചു. നമ്മുടെ എപ്പിസ്കോപ്പൽ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ തോമസ് മാർ അതനേഷ്യസിനെ വാഴ്ത്തിയതിന് ശേഷം ടൈറ്റസ് ഫസ്റ്റും ടൈറ്റസ് സെക്കൻഡും പാലക്കുന്നത്തെ മെത്രാശന്മാരായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏബ്രഹാം മാർത്തോമയെ തിരഞ്ഞെടുക്കുമ്പോൾ തിരുമേനി എന്നുള്ള നിലയിലല്ല, അദ്ദേഹത്തിന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് തിരുമേനിയാക്കണം എന്ന് പറഞ്ഞിട്ട് സഭയായി തീരുമാനിച്ച അദ്ദേഹത്തിനെയും കെ കെ കുറുള്ള സാറിനെയും രണ്ടുപേരെയാണ് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ച അന്നത്തെ സഭ. എന്നാൽ ഒന്നാം ലോകമായുദ്ധമായിരുന്നതുകൊണ്ട് ഇംഗ്ലണ്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന കെ കെ കുറുള്ള സാറിന് വരാൻ കഴിഞ്ഞാത്തതുകൊണ്ട് എബ്രഹാം മാർത്തോമയെ വാഴിച്ചു. അതിനുശേഷം കെ കെ കുറുള്ള സാർ യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്നെങ്കിലും പിന്നെ മെത്രാച്ചനായില്ല, വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പളും കോട്ടയം എം ഡി സെമിനാരിയുടെയൊക്കെ പ്രിൻസിപ്പളായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കെ കെ കുറുള്ള സാറിൻ്റെ കൂടെ എം ഡി സ്കൂളിൽ കോട്ടയത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് സി എം ജോൺ, നമ്മുടെ യുഹാനൻ മാർത്തോമ മെത്രാപ്പൊലിത്ത. അതുപോലെ തന്നെ നമ്മുടെ മാത്യുസ് തിരുമേനി ആ കാലഘട്ടത്തിൽ കീഴിലത്തെ ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്ററായിട്ട് സ്കൂളിലെ ഹെഡ്മാസ്റ്ററായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഇവരെ രണ്ടുപേരെയും ആയിരുന്ന ആദ്യം സി എം ജോൺ അല്ലെങ്കിൽ യുഹാനൻ തിരുമേനിയെ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു പിന്നെ ചെറുകരെ വീട്ടിൽ നിന്ന് തന്നെയല്ല, കുരുടാമണ്ണിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേരെ അയിരൂരിൽ നിന്നാണ് അന്ന് മെത്രാശന്മാരായിട്ട് എടുത്തത്. അപ്പോൾ അവർ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ തക്സ പരിഷ്കരണമാണ്. തക്സ പരിഷ്കരണത്തിന് കാരണം അതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി 1925 കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ലീഡർഷിപ്പ് എടുത്ത പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാൾ കെ എൻ ദാനിയൽ അദ്ദേഹമാണ്. കെ എൻ ദാനിയൽ കോഴഞ്ചേരി കുറുന്തോട്ടിക്കലയാണ്. അദ്ദേഹം നമ്മുടെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ മാർത്തോമ സഭയിലെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയാണ്. 2006 മുതൽ 2026 വരെ സഭാധാരകയുടെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം ഒരു തർക്കത്തിന് എന്നും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാക്കുന്നതിൽ വളരെ വിദഗ്ധനായ ഒരാളായിരുന്നു. അദ്ദേഹമാണ് വാസ്തവത്തിൽ ഓർത്തഡോക്സുകാരുമായിട്ടുള്ള വഴക്ക് അവർക്കന്ന് നസ്രാണി പത്രിക എന്നോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, അവർ ഒരു പത്രം ഉണ്ടായിരുന്നു. അതിനെ കൗണ്ടർ ചെയ്യത്തക്ക വിധത്തിൽ സഭാധാരക അതിൽ ലേഖനങ്ങൾ എഴുതി. അത് കഴിഞ്ഞിട്ട് ബ്രദറൻ സഭ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായി അവരുടെ ആശയങ്ങൾ വന്നിട്ട് നമ്മുടെ സഭയിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടായി. കുമ്പനാട്ടൊക്കെ ഒത്തിരി പേര് ബ്രദറിലേക്ക് പോയി. അപ്പം അവിശ്വാസപരമായിട്ട് മാർത്തോമാ സഭയും ബ്രദറൻ സഭയും തമ്മിലുള്ള തർക്കത്തെ സംബന്ധിച്ച് ഒത്തിരി ലേഖനങ്ങൾ എഴുതി നമ്മുടെ ആൾക്കാരെ വിശ്വാസത്തിൽ നിലനിർത്തി. അത് കഴിഞ്ഞിട്ട് പുനരേഖ്യം എന്ന് പറഞ്ഞിട്ട് ഓർത്തഡോക്സ് പാത്രീസ് വഴക്കിൻ്റെ ഇടയിൽ ഒരു സെറ്റ് ആൾക്കാർ റീത്തിൽ പോയി, ഇപ്പോഴത്തെ റീത്തുകാർ മലങ്കര റീത്ത് ഉണ്ടാക്കിയപ്പം അതിലും നമ്മുടെ ആൾക്കാർ പോവും എന്ന് ധരിച്ചിട്ട് അതിനെയും നമ്മുടെ വിശ്വാസത്തിൽ ആൾക്കാരെ നിലനിർത്തുന്നതിലൊക്കെ പങ്കുവഹിച്ച ഒരു പ്രധാനപ്പെട്ട ആളാണ് കെ എൻ ദാനിയൽ സാറ്. കെ എൻ ദാനിയൽ സാറ് ഈ തക്സ പരിഷ്കരണത്തെ സംബന്ധിച്ച് വലിയ ബഹളങ്ങളിലും ചർച്ചകളുമൊക്കെ ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞിങ്ങനെ വന്നിരിക്കുമ്പോഴാണ് നമ്മുടെ 1950 കാലഘട്ടത്തിൽ കെ എൻ ദാനിയൽ സാറിൻ്റെ ബ്രദർ കെ എൻ ഉമ്മൻ അച്ഛനായിരുന്നു നമ്മുടെ സഭാ സെക്രട്ടറി. അന്ന് പാലക്കാട്ടച്ഛൻ അറിയപ്പെടുന്ന ഒരു ജോണച്ഛനുണ്ട്. അച്ഛൻ്റെയും ഈ കെ എൻ ഉമ്മൻ അച്ഛൻ്റെയും പേര് തോമസ് തിരുമേനിയുടെ കൂടെയും ക്രിസോസത്തിൻ്റെയും അലക്സാണ്ടർ തിരുമേനിയുടെ കൂടെ ഇവരഞ്ചാറ് പേരുടെ പേരാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പ്രഗത്ഭരായ രണ്ട് പട്ടക്കാരായിരുന്നു. അവർ ഈ ഗ്രൂപ്പ് വഴക്കിൽ അവരങ്ങൗട്ടായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ അവരൊക്കെ പ്രഗത്ഭര തന്നെയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പാലക്കാട്ടച്ഛനാണെങ്കിൽ ജോൺ എന്ന് പറയുന്ന അച്ഛന് വാസ്തവത്തിൽ പാലക്കാട് പ്രദേശത്ത് മുഴുവനും നമ്മുടെ മലബാറിലേക്ക് സുശേഷ പ്രവർത്തനത്തിന് പോയിട്ടിരുന്ന ആളാണ്. കെ എൻ ഉമ്മൻ എന്ന് പറയുന്ന അദ്ദേഹം സഭാ സെക്രട്ടറി ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം, അത്രയും പ്രഗത്ഭരായ ആൾക്കാരാണ്. അപ്പം കെ എൻ ദാനിയൽ സാറിനെ ഈ ഇത് എപ്പിസ്കോപ്പൽ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്
ഇത് തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ കെ എൻ ഉമ്മനച്ചനെയും ജോണച്ചനെയും തള്ളിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ തർക്കമായപ്പോൾ വിശ്വാസപരമായി അതിനെ സംബന്ധിച്ച് ചെറുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യോപദേശ സമിതി എന്ന് പറഞ്ഞിട്ട് കെ എൻ ദാനിയൽ അച്ഛൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സംവിധാനം ഉണ്ടായി. എപ്പിസ്കോപ്പൽ ഇലക്ഷൻ തടയണമെന്ന് പറഞ്ഞിട്ട് അന്ന് കേസ് കൊടുത്തു. തെരഞ്ഞെടുപ്പ് പ്രതിമണ്ഡലത്തിലെ ആദ്യത്തെ ദിവസം വോട്ടിങ്ങിന് വന്നപ്പം തോമസ് തിരുമേനിയെ തോൽപ്പിക്കാൻ വേണ്ടി ആരും വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആദ്യ ദിവസം തന്നെ തോമസ് തിരുമേനിയെ മാത്രം ജയിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണ് ക്രിസോസൻ തിരുമേനിയും അലക്സാണ്ടർ തിരുമേനിയും ജയിപ്പിച്ചത്. അത് വലിയ ബഹളമായി. അത് ബഹളമായി കഴിഞ്ഞിട്ട് കെ എൻ ദാനിയൽ സാറ് ഒരു നിരോധന ഉത്തരവിലൂടെ ഇത് അസാധുവാക്കണം എന്ന് പറഞ്ഞിട്ട് കോടതിയെ പ്രാപിച്ചെങ്കിലും അത് പിൻവലിച്ചു. അത് കഴിഞ്ഞിട്ട് എപ്പിസ്കോപ്പൽ സ്ഥാനാഭിഷേകം നടക്കുമ്പോൾ ഒരു കരിങ്കടി പ്രവർത്തനം നടത്തും, പ്രകടനം നടത്തും എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. പക്ഷേ അതൊന്നും നടന്നില്ല. അത് കഴിഞ്ഞിട്ട് മെത്രാപ്പൊലിത്തയ്ക്കെതിരെ ഒരു നിരോധന ഉത്തരവുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിക്ട് കോടതി പരാതി കൊടുത്തു. മാർത്തോമ വിശ്വാസത്തിന് പകരം യാക്കോബ വിശ്വാസം പ്രചരിപ്പിക്കുന്നുവെന്നായിരുന്നു കുറ്റാരോപണം. ഈ വ്യവഹാരം 5 വർഷം നീണ്ടിരുന്നു. അവസാനം സുപ്രീം കോടതി ദാനിയൽ സാറിൻ്റെ കേസ് ചെലവ് സഹിതം തള്ളി. ദാനിയൽ സാറ് മാർത്തോമ സഭയിലെ അംഗത്തെ രാജിവെച്ചു. സെൻ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിൽ ചേരുന്നു. 1966 പിന്നെ കെ എൻ ദാനിയൽ സാറ് മരിച്ചത്. പ്രത്യോപദേശ സമിതി എന്ന് പറഞ്ഞിട്ട് അവർ മാർത്തോമ സഭയുടെ പത്യോപദേശ സമിതി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് അതിനെതിരെ സത്യോപദേശ സമിതി, സത്യവിശ്വാസ സമിതി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇവരുടെ വാദഗതികളെ പറഞ്ഞിട്ട് അലക്സ് പിന്നെ യോഹാനൻ തിരുമേനി വിശ്വാസത്തിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ റവൻ പി ജോൺ വറീസ് എന്നാണ് പാലക്കാട്ടച്ഛൻ്റെ പേര്. പി ജോൺ വറീസ് അച്ഛനും ഇവർ രണ്ടുപേരും നമ്മുടെ പള്ളികളിൽ മുഴുവനും വിശ്വാസത്തെ സംബന്ധിച്ച് എല്ലാ പള്ളികളിലും പ്രസംഗിച്ചുകൊണ്ടുപോയി. എല്ലാ പള്ളികളിലും പലയിടത്തും ഗ്രൂപ്പുകളുണ്ടായി, വഴക്കായി, ഒത്തിരിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആരാധന തടസ്സങ്ങൾ പലയിടത്തും ഉണ്ടാക്കി, പൊതുയോഗങ്ങൾ കൂടി. അപ്പം അവരതിൻ്റെ ഇടയിൽ ഇതിനെയൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ സഭയായിട്ട് അധികാരത്തെ ചോദ്യം ചെയ്തതിനെ സംബന്ധിച്ചൊരു കമ്മീഷൻ വെച്ചു. അവരെ കമ്മീഷൻ്റെ മുമ്പിൽ ഇവരാരും ചെന്നില്ല. അത് കഴിഞ്ഞിട്ട് ശിക്ഷണ നടപടി സ്വീകരിച്ച് 4 പട്ടക്കാരെ അവിടെ നിന്ന് ഔട്ടാക്കി. അത് കഴിഞ്ഞിട്ട് വീണ്ടും കോംപ്രമൈസിൻ്റെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒക്കെ പറഞ്ഞ് അവസാനം ഇവരുമേ ഇവാഞ്ചേരിയിൽ ചർച്ചയായിട്ട് 10 വേറെ 5 അച്ഛന്മാരെ റിസൈൻ ചെയ്തു. വെച്ചിട്ട് കെ എൻ ഉമ്മനച്ഛനെ ആദ്യത്തെ ബിഷപ്പായിട്ട് ഇവരെല്ലാം കൂടെ വാഴിച്ച് അതിൻ്റെ അന്നത്തെ ലീഡറായിട്ടിരുന്ന പി ജോൺ വറി സച്ചൻ ഈ പത്യോപദേശ സമിതിയുടെ ലീഡറായിട്ടിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്നു. അപ്പം ഇതിനെ അന്ന് നമ്മുടെ യുഹാനൻ തിരുമേനി WCCയുടെ എലക്റ്റഡ് പ്രസിഡൻ്റുമാരിലൊരാളായിരുന്നു. അപ്പം WCCക്ക് എതിരായിട്ട് കൗൺസിൽ ഓഫ് ഇൻ്റർനാഷണൽ ചർച്ചസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ലോകം മുഴുവനും ഒരു ഡോക്ടർ കാൾ മാർക്ക് ഇൻഡെയർ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പണി എല്ലാ സഭകളിലും കുഴപ്പമുണ്ടാക്കിയിട്ട് ഒരു ഗ്രൂപ്പിനെ കൊണ്ടിട്ട് അങ്ങനെയുള്ളവരെയെല്ലാം വെച്ചിട്ട് WCCക്കെതിരായിട്ട് വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാനായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. അങ്ങേരും വന്ന് കുറച്ച് ഫൈനാൻസ് ഒക്കെ ഇവർക്ക് കൊടുത്തൊരു ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പം അദ്ദേഹത്തിന് അമേരിക്കയിലെ പ്രസ്ബിറ്റേറിയൻ ചർച്ചിൽ നിന്ന് ഔട്ടാക്കിയൊരു കക്ഷിയാണ്. അപ്പം ഇവാഞ്ചലിക്കൽ പള്ളികളെല്ലാം പണിയുന്നതിനും കെട്ടിടം പണിയുന്നതിനും ഒക്കെ ഡോക്ടർ മാർക്ക് ഇൻഡിയർ പിന്നെ ധാരാളം പൈസയൊക്കെ കൊടുത്തു. അങ്ങനെ ബഹളം ഉണ്ടാക്കി. അവരെ തുരുത്തിക്കാട്ട് എബ്രഹാം മെമ്മോറിയൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് തുരുത്തിക്കാട്ട് ഒരു കോളേജ് ഉണ്ടാക്കി. അങ്ങനെ പല പരിപാടികൾ കാണിച്ചു. ഇതൊക്കെയാണ് ഇവാഞ്ചലിക്കൽ സഭ ഉണ്ടാകുന്നതിനുള്ള കാരണം. ഇതിനകത്ത് പ്രധാനമായി അവർ ഉന്നയിച്ച 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിട്ട് ഉള്ളു തർക്കം. അത് തക്സാ പരിഷ്കരണത്തിനോട് കൂടി തന്നെ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. അപ്പം അതിൻ്റെ റിപ്പോർട്ടുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അപ്പവീഞ്ഞുങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ പ്രതിരൂപമായി പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുന്നുവെന്നും പ്രതിരൂപാർത്ഥത്തിൽ മാത്രമേ അപ്പവീഞ്ഞുങ്ങളെ ശരീരരക്തങ്ങളെന്ന് വിളിക്കാവൂ എന്ന് ഒരഭിപ്രായം. യേശുക്രിസ്തുവിനെ
അപ്പവീന്യങ്ങളുമായി മനുഷ്യബുദ്ധിക്ക് അഗോചരമെങ്കിലും ഏറ്റവും യഥാർത്ഥമായ ഒരു സംബന്ധം അവയെ പട്ടക്കാർ ശുദ്ധീകരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നു എന്നും അങ്ങനെ അപ്പവീന്യങ്ങൾ വഴിയായി ക്രിസ്തുവിൻ്റെ ആരാധനക്കാരുടെ മധ്യ ഒരു പ്രത്യേക വിധത്തിൽ സന്നിഹിതനാകുന്നു എന്നും അതിനാൽ കേവലം പ്രതിരൂപാർത്ഥത്തിൽ മാത്രമല്ല അപ്പവീന്യങ്ങൾ യേശു മശിഹായുടെ തിരുരക്ത ശരീരരക്തങ്ങളായി തീരുന്നെന്നും വിചാരിക്കുന്ന മറ്റൊരഭിപ്രായമുണ്ട്. ഈ രണ്ടഭിപ്രായം വിശ്വസിക്കുന്നതിന് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു തർക്കങ്ങൾ. നമ്മുടെ ഈ കേസിൽ നമ്മുടെ വിശ്വാസം എന്താണെന്നുള്ളതും മാർത്തോമ സഭ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചും വളരെ വ്യക്തമായിട്ട് നമ്മുടെ പിന്നെ യുഹന്നാൻ തിരുമേനി ഡിക്ലെയർ ചെയ്തു. ഇതിൽ യുഹന്നാൻ തിരുമേനി യാക്കോബ വിശ്വാസത്തിൽ നിൽക്കുന്ന യുഹന്നാൻ തിരുമേനിയുമായിട്ട് കെ എൻ ദാനിയൽ സാറ് പിണങ്ങിയതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിനുവേണ്ടി ഓരോ ഇഷ്യൂ ഉണ്ടാക്കി. ഇവാഞ്ചലിക്കൽ സഭയിൽ ആദ്യം കെ എൻ ഉമ്മനച്ചനെയും പി ജോൺ വറീസ് അച്ഛനെയും രണ്ടുപേരെയും അവർ ബിഷപ്സായിട്ട് എടുത്തു. എടുത്തിട്ട് ഇവാഞ്ചലിക്കൽ ചർച്ച എന്ന് പറഞ്ഞിട്ട് അവർ മാറി. ഒത്തിരി പേരൊക്കെ ആദ്യമൊക്കെ ചാടി ബഹളമൊക്കെ ഉണ്ടാക്കി പോയെങ്കിലും എല്ലാവരുമൊക്കെ തിരിച്ച് ഇങ്ങി പോകുന്നു. ആ സമയത്ത് യുഹന്നാൻ തിരുമേനിയും മാത്യു തിരുമേനിയും കൂടെ കൂടി നമ്മുടെ വിശ്വാസം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഒരു സർക്കുലർ രാജ്യം മുഴുവൻ അയച്ചു. അതാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് ആദ്യം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി. അത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം. ഇതിൽ ചെങ്ങന്നൂർ കൊട്ടാരത്തിൽ കെ ടി തോമസ് വക്കീല്, അദ്ദേഹം സഭയുടെ സ്വന്തം കാര്യം എന്നുള്ള നിലയിൽ അദ്ദേഹം 10 പൈസ പോലും വാങ്ങിക്കാതെ ഈ കേസുകൾ മുഴുവനും നടത്തി. അപ്പോൾ അതിൽ യോഹന്നാൻ തിരുമേനിയെ വിസ്തരിക്കുന്നതിന് വേണ്ടി ദീർഘസമയം വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിന് വേണ്ടി കോടതി സ്പെഷ്യലായിട്ട് നമ്മുടെ കോട്ടയം എം ടി സ്കൂളിൽ കോടതിയായിട്ട് കോടതി ഇങ്ങോട്ട് വന്നു. തിരുമേനിയുമായിട്ട് ഇരുന്നിട്ട് ചർച്ചകൾ ഭയങ്കരമായിട്ട് നടത്തി. പലപ്പോഴും കെ എൻ ദാനിയൽ സാറ് തിരുവല്ല ഇന്ന് കോട്ടയത്തിന് ഈ കേസിനൊക്കെ അങ്ങോട്ട് പോകുമ്പം യുഹന്നാൻ തിരുമേനിക്ക് അറകേറ്റിക്കൊണ്ട് പോകും. അങ്ങനെ അവരുടെ സുഹൃത്ബന്ധങ്ങളൊന്നും തകർന്നു ഒന്നുമില്ല. വിശ്വാസ തർക്കം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. ഇതെല്ലാം യുഹന്നാൻ തിരുമേനിയുടെ ഒരു സമ്പൂർണ്ണ കൃതികൾ എന്ന് പറഞ്ഞിട്ട് യുഹന്നാൻ മാർത്തോമാ അത്ര പോലത്തെ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ CSS നമ്മുടെ മാത്യു ദാനിയൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. യുഹന്നാൻ തിരുമേനിയുടെ എല്ലാ പുസ്തകങ്ങളും പുള്ളിയുടെ മുഴുവൻ എഴുതിയത് വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള അതിനകത്ത് നമ്മുടെ വിശ്വാസം പല പുസ്തകങ്ങളുണ്ട്. തിരുമേനിയും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള പല പുസ്തകങ്ങളും പിന്നെ യുഹന്നാൻ തിരുമേനിയാണ് അതിനകത്ത് പ്രധാനമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത്. 900 രൂപയാണ് പുസ്തകത്തിന് വില എങ്കിലും അത് നമ്മുടെയൊക്കെ വീടുകളിൽ വാങ്ങിച്ചു വെക്കാൻ കൊള്ളാവുന്ന ഒരു സാധനമാണ്. അതിനകത്ത് മാർത്തോമ സഭയുടെ വിശ്വാസാചാരങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഇഷ്യൂ. അതിനകത്ത് കെ എൻ ദാനിയൽ സാറ് ഇങ്ങനെയൊക്കെ പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ പോലും കെ എൻ ദാനിയൽ സാറ് മാർത്തോമ സഭയുടെ ഒരു ധീര നേതാവായിരുന്നു. അദ്ദേഹം വലിയൊരു ജീനിയസ് ആയിരുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഇവിടെ പല പല ലേഖനങ്ങൾ എഴുതിയിരുന്നു. ഇങ്ങനെ ഇത് വന്നപ്പോൾ അന്ന് സഭാധാരയ്ക്കൊക്കെ ഭയങ്കര സർക്കുലേഷൻ ഉണ്ടായി. സഭാധാരയ്ക്ക് സർക്കുലേഷൻ അന്ന് സഭാധാരയ്ക്ക് 1 രൂപയാണ് വാർഷിക പരിസംഖ്യ. തിരുവിതാംകൂറിൽ ഭയങ്കരമായി സർക്കുലേഷൻ ഉണ്ടാകുന്ന ഇതിനെ സംബന്ധിച്ചൊരു എൻക്വയറിയൊക്കെ ചീഫ് സെക്രട്ടറി എടാ ഇതിന് ഇത്രയും ഉണ്ടായാലെന്ന് വിചാരിച്ച് ദിവാൻ അന്വേഷിച്ചു. ഇത് ഇതിന് ഇത്രയും വരാൻ കാരണം എന്താണ് എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ചു. അങ്ങനെ ഈ അന്വേഷണമൊക്കെ നടത്തുകയൊക്കെ ചെയ്താണ്. താരയെ അന്ന് പ്രധാനമായിട്ടുണ്ടായിരുന്ന കെ എൻ ദാനിയൽ സാറിൻ്റെ ഭയങ്കരമായ ആർഗ്യുമെൻസും ഒക്കെ വെച്ചാണ് അന്നത്തെ ജനം മുഴുവനും താരയ്ക്ക് വേണ്ടി നോക്കിയിരുന്നൊരു കാലഘട്ടമുണ്ട്. അദ്ദേഹത്തിന് അതുപോലെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ചിട്ടും അത്രയത്തിനായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അന്നത്തെ ഒരു ഗ്രൂപ്പ് വഴക്ക് എന്നേ ഉള്ളൂ. അന്നും ഓരോ കാലഘട്ടത്തിലും അത്രാജന്മാരെ ചീത്ത പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. അന്ന് യുഹന്നാൻ തിരുമേനിയോട് താല്പര്യമില്ലാത്ത ആൾക്കാരെല്ലാവരും നമ്മുടെ യുഹന്നാൻ തിരുമേനിയുടെ അദ്ദേഹം വിശ്വാസപരമായിട്ടൊരു ഒരു ഒരു സംഗതിയൊക്കെ ഉണ്ടാക്കി വിശ്വാസപരമായിട്ട് തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് അറ്റാക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ടും പിന്നെ അതുകൊണ്ട് ഒരു 53 കാലഘട്ടത്തിലെ മണ്ഡലം തിരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മുടെ പള്ളികളിൽ മുഴുവൻ എല്ലാ പള്ളികളിലും മണ്ഡലത്തിലേക്കുള്ള മെമ്പേഴ്സിനുള്ള ഭയങ്കര പത്യോപദേശക്കാരും വിശ്വാസ സമിതിക്കാരും തമ്മിൽ മത്സരങ്ങൾ ഒത്തിരിയും പള്ളികളിലുണ്ടായി.
ഇപ്പം നമ്മുടെ തുമ്മോൺപള്ളിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പഴയ റെക്കോർഡ്സൊക്കെ എടുത്ത് നോക്കിയപ്പം എൻ്റെ വല്യപ്പച്ചനുമൊക്കെ അന്ന് ഇതിനു വേണ്ടി മത്സരിച്ചതാണ്, എതിരായിട്ട് നിന്നുണ്ട്. തുമ്മോൺ ബദേൽ പള്ളിയിൽ നിന്ന് 10-15 വീട്ടുകാർ അന്ന് പോയിരുന്നു. അവിടെ ഉളകാടിനിപ്പുറത്ത് ഒരു വാഞ്ചലിക്ക പള്ളിയുണ്ട്, അതിനകത്ത് മിക്കവാറും എല്ലാവരും ഇങ്ങനെ പോകുന്നു. ഇപ്പം 4-5 വീട്ടുകാരേ ഉള്ളൂ, എന്നാലും അവരൊക്കെ നടക്കുന്നുണ്ട്. വട്ടംകുന്നിലെ കുറേ പേരൊക്കെ വാഞ്ചലിക്കൽ പള്ളിയിലുണ്ട്. അപ്പം അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അവരൊക്കെ ഒത്തിരി പേരൊക്കെ ഈ കല്യാണം ഇത്തിരി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം പലർക്കും ഒക്കെ പ്രശ്നമായി, ഇനി തിരിച്ചു പോകുന്നു. അതാണ് പ്രധാനപ്പെട്ട സംഗതി. ഇപ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ വഴക്കായി, അവർ ഇവാഞ്ചലിക്കാർ തമ്മിൽ വഴക്കായിട്ട് മെത്രാജിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുടക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്ത് അവസാനം CSI എന്നൊരു ഒരച്ഛനെ പിടിച്ച് അവരുടെ മെത്രാജനാക്കി. ഇപ്പോൾ എല്ലാം കോംപ്രമൈസൊക്കെ ആയെന്ന് തോന്നുന്നു. ഈയിടെ ഒരു തിരഞ്ഞെടുപ്പൊക്കെ നടത്തി അവരിൽ നിന്നു, അവരുടെ പരിഷ്കരണം പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പടിഞ്ഞാറോട്ട് നിന്നാണ് ചൊല്ലുന്നത്. അങ്ങനെ പല പല സംഗതികളുണ്ട്. ഇവിടെ മാമോദിസ കൂട്ടം അതിമുക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഒത്തിരിയുണ്ട് ആ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു 53 കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സഭയിൽ ഒരു 10 വർഷത്തേക്ക് കേസും വഴക്കും ബഹളവുമായി, സഭയിലൊന്നും വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 62 ഈ കേസ് ജയിച്ചു കഴിഞ്ഞിട്ട് പെരുമ്പാവൂർ വെച്ച് യുഹാനന്ദ തിരുവേനിക്ക് ഭയങ്കര സ്വീകരണമൊക്കെ കൊടുത്തു. ഇപ്പം ഞാനന്ന് സ്കൗട്ടിലൊക്കെ ഉണ്ട്, സ്കൂളിൽ നിന്ന് സ്കൗട്ടും ഗൈഡ്സും സ്കൂളിലെ പിള്ളേർ മുഴുവനും എല്ലാം കൂടെ കൂടി. കാര്യം പെരുമ്പാവൂർ ആ പ്രദേശങ്ങളിലൊക്കെ ഈ ജോൺ മറി സെച്ചൻ്റെ സ്വാധീനത്തിൽ അവിടെ എല്ലാം ബഹളമായിരുന്നു. പെരുമ്പാവൂർ പള്ളിയിലുമൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അന്ന് നമ്മുടെ എൻ.ഐ. മത്തായച്ചൻ അന്ന് വികാരിയായിരുന്ന സമയത്ത് കുർബാന നടത്തിക്കാൻ സമ്മതിച്ചില്ല. അത് പിന്നെ കേസും കോടതിയും വഴക്കുമൊക്കെ ആയി. ഒത്തിരിയും പ്രശ്നങ്ങൾ ആ കീഴിലെല്ലാം പെരുമ്പാവൂർ ഇരിങ്ങോല ആ പ്രദേശങ്ങളിലെല്ലാം പി ജോൺവറി സച്ചിനോടുള്ള സ്വാധീനത്തിൽ അച്ഛനാണ് അവിടെ എല്ലാം ഇടവകൾ സ്ഥാപിച്ചത്. അങ്ങ് പാലക്കാട് വരെ ഒത്തിരി ഇടവകൾ സ്ഥാപിച്ചത്. അതുകൊണ്ട് അച്ഛനോടുള്ള താല്പര്യത്തിൽ ഒത്തിരിയും പേരെ പല പള്ളികളിൽ നിന്നും വിഭജിച്ച് നിന്നതായിട്ടറിയാം. ഓമല്ലൂർ ഒത്തിരി പേര് ഇവാഞ്ചലിക്കാർ മാറിയിട്ടുണ്ടായിരുന്നു. ചെങ്ങന്നൂർ ഒത്തിരി പേര് ഇവാഞ്ചലിക്ക പോയിട്ടുണ്ടായിരുന്നു. അയിരൂർ ഭാഗത്ത് ഗുരുഡാമണ്ണിലെയൊക്കെ കുറേ പേര് ഇവാഞ്ചലിക്ക് പോയതായിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലുമൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അതൊന്നും ഒരു പ്രസക്തിയില്ല. അങ്ങനെയാണ് എൻ്റെ സ്ഥിതിവിശേഷം. ഇതാണ് ഇതിനെ സംബന്ധിച്ചുള്ള കാരണം. കേന്ദ്രനിൽ സാർ വാസ്തവത്തിൽ വളരെ പ്രഗത്ഭനായ ഒരാളായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇങ്ങനെ വന്നു, സഭയുടെ ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് KT തോമസിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ സഭയുടെ ഭരണഘടന 1960s ഉണ്ടാക്കുന്നത്. 67 തോന്നുന്നു ഭരണഘടന വെച്ചിട്ട് ആദ്യത്തെ മണ്ഡലമൊക്കെ ഉണ്ടാക്കുന്നത്. അതുവരെയൊക്കെ നമ്മുടെ പഴയ ഭരണഘടന അനുസരിച്ചിട്ടൊക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പുതിയ ഭരണഘടനയൊക്കെ ജസ്റ്റിസ് KT തോമസ് വക്കീലും എല്ലാം കൂടെ കൂടിയാണ് ഉണ്ടാക്കിയത്. മനോഹരമായ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. നമ്മുടെ ആശയങ്ങളും എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നു. അതിനകത്ത് മാറ്റപ്പെടാൻ പാടില്ലാത്ത സംഗതികളുടെ കൂട്ടത്തിൽ വിശ്വാസപരമായി ഉറപ്പായിട്ടുള്ളതുണ്ട്. യുഹാനൻ തിരുമേയുടെ പുസ്തകം വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. യുഹാനൻ മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറഞ്ഞ് CSS കിട്ടും. നിങ്ങൾ പള്ളിയിലോ വീടുകളിലോ ഒക്കെ ലൈബ്രറിയിലോ ഒക്കെ വാങ്ങിച്ചു വെക്കേണ്ട കാര്യമാണ്. നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് മാർത്തോമ സഭയുടെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചും വളരെ ക്ലിയറായിട്ട് ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുള്ളതും യുഹാനൻ തിരുവേനിയാണ്. മറ്റാരും അത്ര എഴുതിയിട്ടില്ല. ഏതാണ്ട് 1056 പേജുള്ള പല പല പുസ്തകങ്ങളായിട്ടുള്ളതാണ്. അതിനകത്ത് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. അത് നമുക്ക് നല്ലൊരു റെഫറൻസ് ഗ്രന്ഥമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയ സംശയമുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വീണ്ടും പറയാം.